സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിനു മുമ്പ് ഉത്തനബി ഈ ലോകത്തിലേക്ക് അള്ളാഹു കൊണ്ടുവരുന്നതിനു മുമ്പ് തന്നെ അള്ളാഹു അവൻ്റെ അമ്പിയാക്കൾക്കും മുങ്കഞ്ഞ മഹാന്മാർക്കൊക്കെയും അള്ളാഹു മുത്തനബിയെക്കുറിച്ച് ബിഷാറത്ത് സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു. തൗറാത്ത് ഗ്രന്ഥങ്ങളിലും മറ്റുള്ള വേദഗ്രന്ഥങ്ങളിലൊക്കെയും മുത്തനബിയെക്കുറിച്ച് ധാരാളം ധാരാളം വിശേഷണങ്ങൾ അള്ളാഹു പറഞ്ഞു കൊടുത്തിരുന്നു. ആ കൂട്ടത്തിലെ മുത്തനബി ജന്മം നൽകുന്ന ആ സമയത്ത് തൗറാത്തിനെ കുറിച്ചും മറ്റുള്ള വേദഗ്രന്ഥങ്ങളൊക്കെയും കുറിച്ച് ധാരാളം വിവരമുള്ള എത്രയോ പുരോഹിത പണ്ഡിതന്മാർക്കൊക്കെയും വളരെ വ്യക്തമായി മുത്തനബിയെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്നു. അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ഖുർആനിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അള്ളാഹു തന്നെ പറയുകയാണ്, അവർ മുത്തനബിയെ, അതായത് മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിലെ മുത്തനബിയെക്കുറിച്ച് മനസ്സിലാക്കിയവർ ഇന്ന് മുത്തനബി ജന്മം നൽകലോടുകൂടെ അവർക്ക് വ്യക്തമായി അത് മനസ്സിലായിട്ടുണ്ട്, ഇത് ആരാണെന്ന് നാം പഠിച്ച ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകനാണെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് കാണാം. അല്ലദീ ആതൈനാഹുമൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും എന്നൊരു വാക്കാണ് അള്ളാഹു പറയുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവരെ മുത്തനബി അവരെ മനസ്സിലാക്കിയിരുന്നു. എങ്ങനെ? അവരെ സ്വന്തം ആണുമക്കളെ, ഒരു മനുഷ്യനിക്ക് അവൻ്റെ മക്കളെ എത്രമാത്രം തിരിച്ചറിയുമോ അതിനേക്കാളും ഒരു മനുഷ്യനിക്ക് തൻ്റെ മക്കളിൽ യാതൊരു സംശയമുണ്ടാവൂലല്ലോ, അതെൻ്റെ മകനാണോ അല്ലേ, പക്ഷേ അതിലും സംശയിക്കാൻ ഇടയുണ്ട്. പക്ഷേ മുത്തനബിയെക്കുറിച്ച് അങ്ങനെ ഒരു സംശയവും അവർക്ക് സംശയിക്കാനുള്ള ഒരു അംശപോലും അവർക്ക് ഉണ്ടായിട്ടില്ല. അത്രമാത്രം വ്യക്തമായിരുന്നു മുത്തനബിയെക്കുറിച്ച് അവരെ പഠിച്ചതുപോലെ അവരൊക്കെ വ്യക്തമായി അവരെ മുമ്പിൽ മുത്തനബി തെളിഞ്ഞിരുന്നു എന്ന് മാത്രം. പക്ഷേ പക്ഷേ മുത്തനബി വരലോടുകൂടെ, മുത്തനബിക്ക് ജന്മം കിട്ടലോടുകൂടെ ആ കൂട്ടത്തിലെ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ ചില ആൾക്കാർക്ക് ഹസദ് കാരണത്താൽ ആ കാര്യങ്ങളൊക്കെയും അവർ മറച്ചു വെച്ചു. ആ കാര്യങ്ങൾ അവർ പുറത്തുവിട്ടില്ല, ആർക്കും പറഞ്ഞു കൊടുത്തില്ല. കാരണം അവർക്കുള്ള സ്ഥാനങ്ങൾ ഇല്ലാതെ ആയി പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് അവർ ആ കാര്യങ്ങളൊന്നും പുറത്തുവിട്ടില്ല. അവരിങ്ങനെ അത് മറച്ചു വെച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമാക്കി അവൻ്റെ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുകയാണ് സൂറത്തുൽ ബക്കറയിൽ. അതേ സമയത്ത് അള്ളാഹു ഇവിടെ പറഞ്ഞതുപോലെ മുത്തനബി ഇവിടെ വരുന്നുണ്ട്, മുത്തനബിക്ക് ഇങ്ങനെയുള്ള ഒരു പ്രവാചകൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നതിനെ വളരെ വിശ്വസിക്കുകയും അതിനെ ലോകത്ത് പറഞ്ഞുകൊടുത്ത പല മഹാന്മാരുമുണ്ട്. ആ കൂട്ടത്തിലെ ആ പുരോഹിത പണ്ഡിതന്മാരിലെ പല ആൾക്കാരുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് കഅബ് ബിനു ലുവൈയ് എന്ന ആ പണ്ഡിതൻ. അദ്ദേഹം അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ദീന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. മനുഷ്യന്മാർക്ക് അവിടെയുള്ള അദ്ദേഹത്തിന് വിശ്വസിക്കുന്ന, അദ്ദേഹത്തിനെ പിൻപറ്റി ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെയും അദ്ദേഹം ദീന് പറഞ്ഞു കൊടുക്കുകയും കാര്യങ്ങളൊക്കെയും പറഞ്ഞു കൊടുക്കുകയും ജുമാ ദിവസത്തിലേക്കും അവർക്ക് വാല് പറഞ്ഞു കൊടുക്കുന്നവരാളായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പറയുന്നത് കാണാം. യാ അയ്യുഹന്നാസ് അദ്ദാറു വല്ലാഹി അമാമക്കും വല്ലന്നു ഖിലാഫു ലന്നിക്കും ഫസയ്യനു ഹറമക്കും وَعَلِّمُوهُ وَتَمَسَّكُوا بِهِ وَلَا تُفَارِقُوهُ فَسَيَأْتِي لَهُ نَبِيٌّ عَظِيمٌ سَيَخْرُجُ مِنْهُ نَبِيٌّ كَرِيمٌ അതാ, നിങ്ങൾ എല്ലാവരും ഈ കഅബ ഷെരീഫ് ഇവിടെയുള്ള ഹറമിനെ ഒന്നും കൂടി ഭംഗിയാക്കുക. അതാ ഞാൻ പഠിച്ചതുപോലെ, മുൻകഴിഞ്ഞ നബിമാർക്കുള്ള കിതാബിൽ ഞാൻ പഠിച്ചതുപോലെ ഒരു അന്തപ്രവാചകൻ വരാനുള്ള സമയം അടുത്തായിട്ടുണ്ട്. അതാ വരാനുള്ള സമയം എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സന്തോഷിക്കുക. നിങ്ങളുടെ ഭാഗ്യമാണ് ആ മുത്തനബിയെ, ആ അന്ത്യപ്രവാചകനെ സ്വീകരിക്കാൻ. അത് നിങ്ങൾക്കാണ് ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഒന്നും കൂടി ഉഷാറാവുക, ഒന്നും കൂടി ഭംഗിയാവുക എന്ന് അദ്ദേഹം തൻ്റെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു എന്നും ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം.
ഇതൊക്കെയുമാണ് മുത്തുനബിയുടെ എത്രമാത്രം പറഞ്ഞാലും മുത്തുനബിയുടെ മുജിസത്തോ മുത്തുനബിയുടെ മധുഹോ മുത്തുനബിയുടെ ആ മഹത്വമോ അതൊക്കും പറഞ്ഞു തീരാൻ സാധ്യമോ അത് തീരാത്തതുമായ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മുത്തുനബിയെ കുറിച്ച് ധാരാളം ധാരാളം പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.